കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ക്ലേ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു. അത് വെച്ച് എന്തെങ്കിലും ആർട്ട് ചെയ്യാമെന്ന് ഇന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കുറേ പേരെ വീഡിയോസ് കണ്ടിരുന്നു. എനിക്ക് എങ്ങനെയാ ഒരു മെത്തേഡ് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് അവർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് എവിടെയോ എന്തോ പാളി പോലെ തോന്നി. സംഭവം ഞാൻ പരത്തി ഉരുട്ടിയെടുത്ത് നോക്കിയിട്ട് പിന്നെ പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ കിട്ടുന്നില്ല സാധനം. അതവിടെ ആ ഗ്ലാസ് ഷീറ്റിൽ ഒട്ടി പിടിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാളിയ സാധനം കാണുന്ന പോലെ അല്ല ചെയ്യാനെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. ഞാൻ അവസാനം സക്സസ് ആവുന്നുണ്ട് ഗൈസ്. നമ്മളെവിടെയും തളരാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഞാനത് ദിവസം ഒട്ടിക്കാൻ നോക്കി. പക്ഷേ അതും വർക്കായില്ല. പിന്നെ ഞാൻ രണ്ടാമത് ട്രൈ ചെയ്ത് നോക്കി. പിന്നെയും പറിച്ചെടുത്തു. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും തളരാതെ ഞാൻ പിന്നീടും എൻ്റെ തേർഡ് ട്രൈ ആയിട്ട് മുന്നോട്ട് പോയി. അവസാനം ഞാനത് പറിച്ചെടുത്തു കേട്ടോ. സക്സസ് ആയിട്ടുണ്ട്. പിന്നെ എന്താ എനിക്കൊരു സർക്കിൾ ഷേപ്പായിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതും കംപ്ലീറ്റ്ലി ഇൻസ്പയർഡ് ആണ്. ഇതൊന്നും ഞാൻ ഒറ്റ കണ്ടുപിടിച്ചതല്ല. പിന്നെന്താ ഞാൻ ചെറിയൊരു ബോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെന്താ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടല്ലോ. എനിക്കത് പറയാൻ അറിയില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പ്രോസസ്സ് കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്തെടുക്കുന്നതെന്ന്. നമ്മുടെ ഹാലോയിൻ്റെ ഗോസ്റ്റിനെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സും കുറച്ച് പണിയായിരുന്നു കേട്ടോ. പക്ഷേ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. എന്തായാലും ചെയ്തു വന്നപ്പോൾ ഹാലോയിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആർട്ട് ചെയ്യാനായാലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്ത് സക്സസ് ആയല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും പറ്റും. എന്നെ കൊണ്ട് പറ്റിയാലും എന്തായാലും നിങ്ങൾക്കും പറ്റും. ഫുൾ കോൺഫിഡൻസ് ആയിരിക്കണം. അപ്പോൾ ഇത് അവസാനം ഞാനിതൊക്കെ ഒന്ന് റെഡി ആകാൻ വേണ്ടി ഒരു ഫിനിഷിംഗ് ടച്ച് പോലെ നമ്മുടെ വാട്ടർ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. പിന്നെ 24 hours ഡ്രൈ ആക്കിയതിന് ശേഷം ഞാനത് പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. പിന്നെ എൻ്റെ ഈ ഒരു എഫേർട്ടിന് ഞാനൊരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്കിതാ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പെയിൻ്റ് അടിച്ചതിന് ഒരു കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടപ്പന രണ്ട് കണ്ണുകൂടി വരച്ചു കൊടുത്ത് അതിനൊരു സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ചെയ്തു വന്നപ്പോൾ എനിക്കെന്തോ വല്ലാണ്ട് ക്യൂട്ടായ പോലെ തോന്നി. അപ്പോൾ അതെ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും പറഞ്ഞല്ലോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.